ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസിസ്റ്റ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ പുതിയ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ചെയ്തിരുന്നു, ആ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. അത് ഡിലീറ്റ് ആയിപ്പോയി, നമ്മൾ നമ്മുടെ വേർഷൻ മാറ്റിയപ്പോഴേക്കും അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ന്യൂ പുതുപുത്തൻ 1.8 ലെറ്റ്സ് പ്ലേ സീരീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത്തവണയെങ്കിലും ഈ സീരീസ് കംപ്ലീറ്റ് ആവാൻ നിങ്ങളെല്ലാവരും ഒന്ന് മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ തുടങ്ങിയ സീരീസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഗൈസ്, അതിൻ്റെ മാത്രം പ്രത്യേകത. ഓക്കെ, എന്തായാലും നമുക്ക് ഈ സീരീസെല്ലാം അടിപൊളിയായിട്ട് കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ സീരീസിൽ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ചെയ്തായിരുന്നു, അതെല്ലാം മാറ്റി ഇത്തവണ നമുക്ക് നല്ല പുതുപുത്തനായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ചുറ്റും ഒന്ന് നോക്കാം. ഗൈസ്, അവിടെ ഒരു വീടിൻ്റെ മേൽക്കൂര കാണുന്നുണ്ട്. വില്ലേജ് ആണെന്ന് തോന്നുന്നു നമുക്ക്. വില്ലേജ് ആണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വില്ലേജ് കയറി ചെന്നിട്ട് മാന്യമായി അവരോട് സഹായം ചോദിക്കാം ഗൈസ്. ഏയ്, ഇല്ല, ഞാൻ കണ്ടില്ല, എൻ്റെ അടുത്തൊന്നുമില്ല, ആരും പറയല്ലേ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് വുഡ് എടുക്കാൻ വേണ്ടി പോവാം. എനിക്ക് വില്ലേജേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒന്നും കട്ടെടുക്കുന്നത് ഇഷ്ടമല്ല, അവരുടെ വുഡൊന്നും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, അറിയാലോ ചില സമയങ്ങളിൽ. ഓക്കെ, എന്തായാലും വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് വുഡ് എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് എന്നാൽ ആ വീടിൻ്റെ ഭംഗി പോകും ഗൈസ്. ഓക്കെ, നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓ ബൈസ്, നമുക്ക് മരം ഇവിടെ നിന്ന് തുടച്ച് കയറുന്നുണ്ട്. ആപ്പിള് കിട്ടിയല്ലോ, ഞാനൊരു ഭാഗ്യവാൻ തന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് വുഡാണ് ഗൈസ്. ഓക്കെ, വാടാ മോനു, വാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഗോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ സെറ്റ് അയൺ ആർമർ ആക്കുക എന്നാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ കൊണ്ട് ലെറ്റ്സ് പ്ലേ തുടങ്ങിയപ്പോഴേക്കും ഒരു ഒരു ഫ്രണ്ട് താഴെ കമൻറ്റ് ഇട്ടിരുന്നു എന്താണെന്ന് വെച്ചാൽ. അതും ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ആ കമൻ്റ് ഇട്ടവനും ഞാനും നമ്മൾ ഒരേ സ്കൂളിലാണ് ഗൈസ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്കൂളിൽ നിന്നും എനിക്കിങ്ങനെ ഓരോന്ന് കിട്ടുന്നതുകൊണ്ട് ഞാനത് മറന്നിരിക്കുന്നു. എങ്കിലും ചെറിയൊരു കുടിപ്പക. ഓക്കെ, നോക്കിനി, എന്തായാലും നമുക്ക് വേഗം ചെറിയ എന്താ പറയുക സാധനങ്ങളെല്ലാം ആക്കിയിട്ട് നമുക്കൊരു പിക്കാക്സ് ആക്കി എടുക്കാം. പിക്കാക്സും കുറച്ച് ബ്രെഡും ആക്കി എടുക്കാം ഗൈസ്. ഓക്കെ, ബ്രെഡും ആക്കി എടുത്തിട്ട് നമുക്ക് എന്താ പറയുക ബാക്കി മൈനിങ്ങും കുറച്ച് സ്റ്റോൺ ടൂൾസ് ആക്കിയിട്ട് നമുക്ക് നേരെ കേവിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചല്ലേ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, താ ഇവിടെ കുറച്ച് സ്റ്റോൺ ഇരിപ്പുണ്ട്. നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു 10x15 സ്റ്റോൺ എടുക്കാം ഗൈസ്. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഫർണൈസും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് ഇത് വേഗം നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മളെക്കൊണ്ട് എത്ര നല്ല ആർമറാണ് നമുക്ക് കിട്ടുന്നത് അതെടുക്കണം. എന്തായാലും ഹാർഡ് കോറും കാര്യമൊന്നും അല്ലെങ്കിലും ലെറ്റ്സ് പ്ലേ ആണല്ലോ ഗൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് കൊണ്ടുപോകണ്ടേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് 14 കിട്ടിയിട്ടുണ്ട്. ഒരു 20 എടുത്താലും 20 വേണം, 18 18 മതി. ഓക്കെ, ഒരുപാട് കൂടുതൽ വേണ്ട. ഓക്കെ, നമുക്കിനി എന്തായാലും എന്താ പറയുക കുറച്ച് സ്റ്റോൺ ടൂൾസ് എല്ലാം ആക്കിയെടുക്കാം. നമുക്കൊരു സ്റ്റോണിൻ്റെ വാൾ ആദ്യം ആക്കിയെടുക്കാം. നമുക്ക് കേവിനകത്തിൽ നമുക്ക് കുറച്ച് ഒരു അടിച്ചിടാനുള്ളതാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ ആക്സ്. ഓക്കെ, ഇത് മതി ഗൈസ്. ഓക്കെ, ഇത് മതി, നമുക്കിനി നേരെ കേവിലോട്ട് കയറി ചെല്ലാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ കേവിനകത്തോട്ട് കയറി ചെല്ലുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടെ മാന്യമായിട്ട് സഹായം ചോദിക്കേണ്ടതുണ്ട് ഈ ഓരോ വീട്ടിൽ നിന്ന്. ഇവിടെ എന്തൊക്കെയുള്ളത്? രണ്ട് ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് വീട്ടിൽ കയറിയുടെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, ഇപ്പം ബുക്ക് ഇരിപ്പുണ്ട്. ബുക്ക് നമുക്ക് ഇപ്പോൾ എടുക്കണ്ട, നമുക്ക് എപ്പോഴും ചെസ്റ്റിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ, നമുക്ക് പിന്നെ വന്നെടുക്കാം. ഇവിടെ പല പണിയെടുത്ത് ചോദിച്ചിട്ടാ നിനക്ക്, നിന്നെ തന്നെ എടുത്തൊരു അടി, എനിക്ക് ഇവനെ കാണുമ്പോൾ എടുത്തൊരു അടി കൊടുക്കുന്നു ഗൈസ്. ഓക്കെ, ഇതെന്താ തുറന്ന് കിടക്കുന്നേ? ഓക്കെ, 22, ഓക്കെ 14. ഓക്കെ ഗൈസ്, നമുക്ക് പൊട്ടറ്റൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മിണ്ടി മുറയ്ക്ക വീടിനകത്തോട് കയറിപ്പോടാ, ഗോ ഗോ ഗോ. പോകുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് കോളും കളക്ട് ചെയ്തേക്കാം. വാടാ മോനെ, വാ. ഓക്കെ ഗൈസ്, ബഗ് അടിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ ചാടി ചാടി വരുന്നതിനിടയ്ക്കാണ് ഗൈസ് ഇവിടെ നമ്മളൊന്നൊരു കേവ് കണ്ട് ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ കേവ് ഇരിപ്പുണ്ട്. യോ ബോയ്സ്, നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ നൈറ്റ് വിഷൻ്റെ ടെക്സ്ചർ പാക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ നൈറ്റ് വിഷൻ്റെ ടെക്സ്ചർ പാക്ക് ഇടുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും
എന്താ പറയുക, വേണ്ടാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഇത് മാറ്റാം. ഇപ്പം എന്താ പറയുക, ഇതൊരു ഡീപ്പ് ഡാർക്ക് കേസൊക്കെ ആയതുകൊണ്ട് ഇട്ടുവന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിവിടെ കുറച്ച് കോളൊക്കെ ഇരിപ്പുണ്ട്, ഇതെല്ലാം നമുക്ക് എടുക്കാം. കോള് എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ എക്സ് പി ഒക്കെ കിട്ടും അല്ലേ. അപ്പം നമ്മൾ കോളിനൊന്നും പുറത്തെ വിടാൻ പാടില്ല ഗൈസ്. ഓക്കെ, നമ്മൾ കളിക്കുമ്പോൾ എക്സ് പി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുവന്നതാണ് ഗൈസ്. ഏറ്റവും വിഷമകരമായ കാര്യം, ഇത് വിഷമകരമാണെന്നറിയോ അത്. ഓക്കെ, നമുക്കിനി എന്തായാലും ഇവിടെ ഒരു കോളും കൂടി ഇരിപ്പുണ്ട്. ഓക്കെ, ഉള്ള കോളെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിനി അയേണിന് വേണ്ടി ഇവിടെ അയേൺ ഇരിപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ അടുത്ത് ഇവിടെ ഫോംബീസും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഓടി വന്നാൽ ഒന്നും ചെയ്യാനില്ല ഗൈസ്. നമ്മുടെ അടുത്ത് ആകെയുള്ള സ്റ്റോൺ ടൂൾസാണ്, ഒരു ആർമർ ഒന്നും ഇല്ല ഗൈസ്. ഓക്കെ, നമ്മൾ വടിയാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്ന് തന്നെ പറയാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ കോള് ഇപ്പോൾ ഇത്ര തന്നെ എടുത്താൽ മതി. ഓക്കെ, ഇതവിടെ ഒരു സോംബി സ്പൈഡർ, ഒന്ന് രണ്ട് മൂന്ന്, ദൈവം എത്ര ഇത്, ഇതെന്തുവാടെ പടയാളൊക്കെ ആയിരുന്നു എല്ലാം കൂടെ. ഓക്കെ ഗൈസ്, നമുക്ക് പുതിയൊരു സ്ട്രാറ്റജി എടുക്കാം, നമുക്ക് കണ്ടം വഴി ഓടാം. സുഖകരമായി നമുക്ക് മുകളിലോട്ട് കയറിച്ചല്ല ഗൈസ്. ഓക്കെ, മുകളിലോട്ട് ഇനി ധൈര്യമുള്ളവൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറത്തി അടിക്കുന്നു. ഓക്കെ, ഇനി ധൈര്യമുള്ളവൻ ആരാന്ന് വെച്ചാൽ വാടാ, നീ വാ വാടാ. പറന്നു വന്നടിക്കാൻ ഗൈസ് അവനെ. 3 2 1 ഗോ. ഓ, കൊണ്ടോ, ചത്തോ, ചത്തില്ല എന്ന് തോന്നുന്നു. ആ പെട്ട്, എന്തായാലും നമ്മൾ പെട്ടിട്ടുണ്ട്. ഓടിക്കൂ, ഓടിക്കൂ ഗൈസ്. അവിടെ ഇവിടെ കുറേ സോംബീസ് എല്ലാം ഇരിപ്പുണ്ടല്ലോ, ആരുന്നില്ല ഇങ്ങോട്ട്. ഇതാ അവിടെ ക്രീപ്പറുണ്ട്, കുറച്ച് ബ്രെഡ് തന്നെ, നമ്മുടെ ഹെൽത്ത് കുറവാണ്. പതിയെ ഒന്നും പറയാം. ആ അയൺ 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 ഗൈസ്, അവിടെ ഒരു അയണോ, അയണോ പറഞ്ഞ് ഇപ്പോൾ. പക്ഷേ അങ്ങോട്ട് ചെന്നാൽ നമുക്ക് നല്ല ക്രീപ്പർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു അയണിന് വേണ്ടിയാണ് ഗൈസ് നമ്മളീ കഷ്ടപ്പെടുന്നത്. ഓ, പോയി, അത് പോയി. ഓക്കെ ഗൈസ്, നമുക്ക് വേറെ ഏതെങ്കിലും സേഫ് ആയ സ്ഥലം. ഇപ്പം 1.8 നല്ല രീതിയിൽ തന്നെ മോബ്സിന്, എന്താ പറയുക, ഈ കേവിനകത്ത് കയറുമ്പം ഭയങ്കര കൂടുതലാണ് ഗൈസ്. ഈ കേവ് എന്ന് വെച്ചാൽ ഓവർ വേൾഡിനേക്കാളും വലുതല്ലേ. ഇപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, മോബ് സ്പോണിങ് ഒക്കെ ഉണ്ട്. മച്ചി, ചത്തില്ല ഭാഗ്യം. ഇവിടെ വല്ല അയൺ ഇരിപ്പുണ്ടാവേണ്ടതാണല്ലോ ഇവിടെ. ഇതെന്തോ, ഇത് അയണൊന്നും ഇല്ലേ. ഓക്കെ, നമുക്ക് ഗൈസ് അവിടെ രണ്ട് അയൺ ഇരിപ്പുണ്ട്, നമുക്ക് എടുക്കാം. സാധനം എന്താണെന്ന് വെച്ചാൽ, ആ അതപ്പോൾ ഇവിടെ പിന്നെ ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാം. യോ ബോയ്, കം ഓൺ മാൻ. ഓക്കെ, ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഒരു ഷീൽഡും പിന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക, വാളും കാര്യമെല്ലാം ആക്കി എടുക്കണം ഗൈസ്. ഓക്കെ, എല്ലാം നമുക്ക് ആക്കി എടുക്കണം. പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ്, അത് മുഖ്യം പിടിക്കില്ലേ. ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റും കാര്യമെല്ലാം വേണം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ പറയുക, ആരും വരുന്നൊന്നും ഇല്ലല്ലോ അല്ലേ. നമ്മളിങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറകെ ഇങ്ങനെ എന്നൊരു സൗണ്ട് വരും. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒറ്റ പൊട്ടിത്തെറിയായിരിക്കും ക്രീപ്പർ വന്നിട്ട്. അങ്ങനത്തെ എന്തോരം സാഡ് മൊമെൻറ്റ്സ് ആണ് ഗൈസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി എന്തായാലും ഇതെല്ലാം സ്മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ അയണ് സ്മെൽറ്റ് ആവുന്നുണ്ട്. നമുക്കിവിടെ വേറൊരു അയണും കൂടെ കണ്ടിട്ട് വാ മുനു, വാ. ഓക്കെ, ഇവിടെ കൂടുതലുണ്ടല്ലോ. ഓക്കെ ബോയ്സ്, നമുക്കൊരു അയൺ ഫാം ഒക്കെ ആക്കണം ഗൈസ്. എൻ്റെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു അയൺ ഫാം ആക്കണമെന്ന്. നമുക്ക് അതെല്ലാം ആക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെല്ലാം എടുക്കാം. ആ, തീർന്നില്ലേ, ആ ഇത്ര ഉണ്ടാവും. ഓക്കെ, തീർന്നു തീർന്നു. തീർന്നില്ലേന്ന് പറഞ്ഞാൽ അപ്പോൾ തീർന്നിരിക്കും. മൈൻക്രാഫ്റ്റ് ഒരു സംഭവം തന്നെ ഗൈസ്. ഓക്കെ, നമുക്ക് ഇതാ ഒരുത്തം കയറി വരുന്നുണ്ട്, പക്ഷേ വന്നിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മുടെ അയൺ ഇവിടെ എന്തോ ഇത്. ഓക്കെ ബോയ്, ഇതാ അയൺ വേണം ഇവിടെ മോനു. ഡേർട്ട് അവൻ്റെ വല തലയിലേക്ക് വറ്റ ഏറി എറിഞ്ഞെടുക്കണം ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ ഇത് 5 സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 17 അയൺ. ഓക്കെ, നമുക്ക് ഏകദേശം ഹാഫ് ആർമർ ആക്കാനുള്ളതുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ ഹാഫ് ആർമർ ആക്കണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് എന്താ പറയുക, കുറച്ച് ഹാഫ് ആർമർ എന്ന് വെച്ചാൽ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ആക്കി എടുക്കണം എന്തായാലും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ആക്കി എടുക്കണം. നമുക്ക് എന്തായാലും ഈ അയണ് ഫുള്ള് സ്മെൽറ്റ് ആവുന്നേരം കാത്തിരിക്കാം. ഓക്കെ, വേഗം സ്മെൽറ്റ് ആവണം മിസ്റ്റർ. ഓക്കെ ബോയ്സ്, അപ്പോൾ ഇതാ നമ്മൾ എന്തായാലും 9 അയണ് കിട്ടിയിട്ടുണ്ടാക്കുക. നമ്മളിതാ ചെസ്റ്റ് പ്ലേറ്റ്, യോ ബോയ്സ്, നമുക്ക് അത് ചെസ്റ്റ് പ്ലേറ്റ് കിട്ടിയിരിക്കണം. ഇപ്പോൾ ചെറിയൊരു ധൈര്യം വന്നു ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും ഒരു ഷീൽഡ് ആക്കി എടുക്കാം. ഇപ്പോൾ ഡബിൾ ധൈര്യം വന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും നല്ല ധൈര്യത്തോടെ ചെല്ലാം ഗൈസ്. ഓക്കെ, ധൈര്യത്തോടെ കയറി ചെല്ലാം ഇങ്ങോട്ട് വേണമെങ്കിലും. അത് ഹോംബി പോയോ, പോയി ഭാഗ്യം. ഓക്കെ, ഇനി കുറച്ച് ടൂൾസ് ആക്കി എടുക്കുന്നത്. നമുക്കൊരു പിക്കാക്സ് ആക്കി, അത് അത്യാവശ്യമാണ് ഗൈസ്. ഒക്കെ പിന്നെ നമുക്ക് ഇതെന്ന് എന്ത് സ്ലോ ചെയ്ത് ഒന്ന് പെട്ടെന്നാവണം മിസ്റ്റർ. ഇത് 3 ആയിട്ട് വേണം നമുക്കൊരു, ആ നമുക്കൊരു വാളാക്കി എടുക്കാം അല്ലേ ഗൈസ്. ഓക്കെ, യോ ബോയ്സ്, ഇപ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ധൈര്യം കൂടിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ,
ഇനി നമ്മൾ അൺസ്റ്റോപ്പബിൾ ആണ് ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും അവന്മാരെല്ലാം പോയെന്ന് തോന്നുന്നു. നമുക്കിനി താഴ്ച നിന്നിട്ട് കുറച്ചും കൂടെ അയണിൻ്റെ ആവശ്യമുണ്ട്, അതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഒരു അയൺ ലെഗിൻസ് ആക്കി എടുക്കാം, ആവശ്യം വരും ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മുടെ ധൈര്യം പിന്നെയും പിന്നെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു അയണും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്തായാലും താഴോട്ട് പോകണം ഗൈസ്. ഓക്കെ, താഴെ ചെന്ന് നോക്കിയാൽ നമുക്കിനി കുറച്ചുകൂടെ അയ്യോ എൻ്റെ കോള് വീണു പോയില്ല, കുഴപ്പമില്ല, നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ അടുക്ക ആക്സ് ഇതായിരിക്കുന്നു, കോൾ മോനു, നമുക്കൊരു വാട്ടർ ബക്കറ്റ് വേണമായിരുന്നു. വലിയ രീതിയിൽ എം എൽ ജി ആണെന്ന് അറിയത്തില്ല എങ്കിലും. ഓക്കെ, ഇതാ ഒരു പുള്ളിക്കാരൻ, ഓ ഒരു പുള്ളിക്കാരൻ എന്താ തൻ്റെ സഹപ്രവർത്തകൻ്റെ മേളിൽ കയറി ഇരുന്നിട്ട് ആക്രമിക്കാൻ വരുന്നു. ചിരിയായിരുന്നു ഗൈസ്, ഇതെന്തുവാ ഇത്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ സോംബീനെ ഈ പുള്ളിക്കാരൻ അമ്പ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഈ പുള്ളിക്കാരെ തമ്മിൽ അടിപ്പിക്കായിരുന്നു. നമുക്കിനി പതിയെ, ഓ മരിച്ചു, ഓ ഇതെന്തു ഇത് പറന്നങ്ങ് പോവാണല്ലോ, എയറിലാണല്ലോ ഫുള്ള്. ഓക്കെ, വടാ മുനു, സെത്തുപോ. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. ഓക്കെ ബോയ്സ്, ഇതാ നമ്മുടെ ക്രീപ്പർ വരുന്നുണ്ട്, ഷീൽഡുള്ളപ്പോൾ ക്രീപ്പറിൻ്റെ അടുത്ത് പോയിരിക്കാൻ നല്ല സുഖമാണ് ഗൈസ്. ഓക്കെ, അതാകുമ്പോൾ പകുതി മോസിനെ കൊന്നു തരികയും ചെയ്ത് ആ അയൺ ഇരിപ്പുണ്ടല്ലേ. ഓക്കെ, ഇതാ ഇനി സോംബി സ്കെൽട്ടാണ് തമ്മിലായിക്കോളൂ. നമുക്ക് ക്രീപ്പറിനെ വെക്കുക, പൊട്ടിത്തെറിപ്പിക്കുക. ഏ ബോയ്സ്, ഇതവിടെ ഇനി സ്കെൽട്ടൺസ് കുറച്ച് മൂന്ന് സ്നൈപ്പേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് ഈ മര സിമ്പിളായിട്ട് ആ എന്തുവാണ് ഇത്, മര്യാദ വേണ്ടേ. ഓക്കെ, ഉഫ് എയറിൽ. ഓക്കെ, ഇനി ഇവർ തമ്മിലടിയായിക്കോളും, ഇനി നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ, ഞാൻ ഇവനെ ഒന്ന് തീർക്കട്ടെ. ചാവ് ചാവടാ. ഓക്കെ, ഞാൻ ബ്രെഡ് തിന്നട്ടെടാ, എന്തുവാ ഇത്, ഒരു മര്യാദ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ, എന്തുവാ. ഓക്കെ, കയറി വാ, നിന്നെ ആ സ്കേൾട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ ഓക്കെ, ഇത് അവിടെ സോംബിയൊക്കെ നിൽപ്പുണ്ട്, ഒരു വിഷയമില്ല ഗൈസ്, നമുക്ക് നല്ല ആർമറുണ്ട്. എടാ എടാ ഇന്ന് കാണിച്ചിടണം നിന്നെ, അവിടെ നില്ല്, അവിടെ നില്ല. ഓക്കെ ബോയ്സ്, ഓക്കെ, ഇത് നമ്മൾ അവന്മാരെല്ലാം വടിയാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ അയണം കൂടെ എടുക്കാം, ഒരയണോ അല്ല രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, നമുക്കിനി കുറച്ചും കൂടെ അയണം കിട്ടുമോ നോക്കാം, അപ്പുറത്ത് നിന്ന്. ആ അതെ, അവിടെ കുറച്ചും കൂടെ അയണം ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ചും കൂടെ അയണ് കളക്ട് ചെയ്തിട്ടുണ്ട്, 10. ഓക്കെ, നമുക്കിപ്പം 11 അയൺ ഇങ്കട്ട് നമ്മുടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കിനി എന്തായാലും എന്താ പറയുക, ഇത് ഹെൽമെറ്റ് ആക്കി എടുക്കാം. യോ ബോയ്സ്, ഇനി നമ്മളൊരു ബൂട്ടും കൂടെ ആക്കിയെടുത്ത ഫുൾ സെറ്റ് അയൺ ആർമർ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഏ ബോയ്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആക്കിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, കുറച്ച് ബ്രെഡ് തിന്നട്ടെ. ഓക്കെ, ഇതാ ഗൈസ്, നമ്മളെന്തായാലും ഫുൾ സെറ്റായി ഗൈസ്. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ സംഭവം കഴിഞ്ഞു. അപ്പം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ പറയുക, കേവിങ് ആണ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കേവിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതോ കേവിങ് മതിയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ലെസ് പ്ലേയിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ.